السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز البراء، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, മിസ്കീൻമാരായ ഞങ്ങളുടെ ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാൻ. ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ട് തങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹലു സുന്നയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു വഴു പറയേണ്ട സദസ്സല്ല ഇനി. ദ്വാരം നീ മജ്ലിസ് പൂർത്തിയാക്കിയാൽ മതി, എല്ലാവർക്കും അറിയാം. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയൊക്കെ സംസാരം നടന്ന ഈ മഹത്തായ മജ്ലിസ് അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്നദീന അന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പരിശുദ്ധ മതം, പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിൻ്റെ ദാഴ്വത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അള്ളാഹു റബ്ബുൽ അസത്ത് പറഞ്ഞയക്കുകയും ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി ഖാത്തിമുൻ നബിയീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ച് അയച്ച് അവിടത്തേക്ക് പരിശുദ്ധ ഖുർആൻ നൽകി. ആ ഖുർആനിൻ്റെ ബയാനാണ്, വിശദീകരണമാണ് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ പവിത്രമായ ജീവിതം. ആ ജീവിതം നേരിൽ ദർശിച്ച
അത് കണ്ട് പാഠം ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയ മഹത്തുക്കളായ അവിടുത്തെ ശിഷ്യന്മാർ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശിഷ്യന്മാരുടെ ബഹുമാനമാണ് തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കൻ നുജൂം ഫബി അയ്യഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അങ്ങനെയുള്ള വലിയ സച്ചരിതരായ മഹത്തുക്കളായ 14 വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും വേണ്ടുവോളം ഉൾക്കൊള്ളുവാനും ദീനി ഉലുമകൾ മനസ്സിലാക്കാനും ഭാഗ്യം സിദ്ധിച്ച അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങൾ മഹത്വപ്പെടുത്തി പറഞ്ഞ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ഈ അവകാശവാദം അത് സുന്നികൾക്ക് മാത്രമേ അവകാശപ്പെടാൻ അർഹതയുള്ളൂ. മറ്റു ഒരു പുത്തൻവാദികൾക്കും ഇങ്ങനെ ഒരു പാരമ്പര്യം പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഇത് അവസാന കാലഘട്ടമാണ്. ഇപ്പോൾ മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകളെല്ലാം വർദ്ധിച്ച കാലമാണല്ലോ. ഞാൻ കൂടുതൽ പറയില്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് സുബഹിൻ്റെ മുമ്പായി, ഇന്നലെ ഉച്ചയ്ക്ക് മലപ്പുറത്തു നിന്ന് വാഹനത്തിൽ കയറി വഴിയിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാനം മംഗലാപുരം എല്ലാം കഴിഞ്ഞ് വയറിലെത്തുമ്പോഴേക്ക് സുബഹിയായി. അങ്ങനെ ശരിയായിട്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ക്ഷീണമുള്ളതുകൊണ്ട് സംസാരിക്കാതെ, തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പല ആളുകളും പല പല പ്രസ്ഥാനങ്ങളും പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അതിൽ മെമ്പർമാരെ ചേർക്കുന്ന തിരക്കിലാണ്. മുമ്പ് കാലത്തൊന്നും നമുക്ക് പരിചയമില്ലാത്ത, മുമ്പ് കാലത്തൊന്നും പ്രത്യേകം പള്ളികളുടെ മുമ്പിൽ പ്രത്യേകം ബോർഡ് സ്ഥാപിക്കേണ്ടതില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ഹൈവേയിലൂടെ യാത്ര പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് പഴയകാലത്ത് മുഹിദ്ദീൻ പള്ളി, അങ്ങനെ മഹാന്മാരുടെ പേരിലുള്ള പള്ളികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇത് സലഫി പള്ളി, സലഫി മസ്ജിദ്, ഇന്ന മസ്ജിദ്, ഇന്ന മസ്ജിദ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സുന്നി മസ്ജിദ് എന്നും കൂടെ സ്ഥാപിക്കേണ്ടി വരിക. പഴയകാലത്ത് ഇങ്ങനല്ല, കാരണം അന്ന് സുന്നത്തെ ജമാഅത്തിൻ്റെ മസ്ജിദുകളേ ഉള്ളൂ. അന്ന് പുത്തൻ പ്രസ്ഥാനക്കാർ ഇതുപോലെ വ്യാപകമായിട്ടില്ല. ഇന്നിപ്പോൾ ഖുർആൻ്റെ അഡ്രസ്സിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ മഹാന്മാരെ വിളിക്കാൻ പറ്റൂല. ഇപ്പോൾ ഇത് ഹജ്ജിൻ്റെ മാസം, ഇത് തീരാറായി അല്ലേ, ദുൽഹജ്ജ മാസം തീരാറായി. മഹാന്മാർ വേണ്ട, അള്ളാ ഡയറക്റ്റ് അള്ളാഹു മാത്രം, അതിൻ്റെ ഇടയിൽ പിന്നെ ആരും വേണ്ട, അതിൻ്റെ ഇടയിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട. അങ്ങനെയൊക്കെ ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഈമാനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ അവസ്ഥയിൽ ഇപ്പോൾ മഹാന്മാരെ വിളിക്കാൻ തവസ്സുൽ ഇസ്തിആസ പാടില്ല എന്ന വാദവുമായിട്ട് ആദ്യമായി രംഗത്ത് വന്ന ഒരാളാണ് ഇബ്നു തൈമിയ. എല്ലാവർക്കും അറിയാം, ഇബ്നു തൈമിയ ഈ വാദം കൊണ്ടുവന്നപ്പോൾ അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ്. പുത്തനാശയക്കാർ രംഗത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ഉലമാ അവിടെ സുകൂത്ത് പാലിച്ചാൽ, മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ ഈ പറഞ്ഞ ആശയം, ഈ കൊണ്ടുവന്ന വാദം, ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഒരുപാട് അവിടുത്തെ കിതാബിൽ എഴുതിയ കൂട്ടത്തിലെ ചില വരികൾ, വലം യുങ്കിർ അഹദും വാലിക ഹത്താ ജാ ഇബ്നു തൈമിയ,
ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണെന്ന് പറഞ്ഞ് വളരെ ശക്തമായ നിലയ്ക്ക് അവിടുത്തെ കിതാബിൽ ബോധ്യപ്പെടുത്തുമ്പോൾ രേഖപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ, എൻ്റെ മുസ്ലിം കാരണവന്മാരെ, എൻ്റെ സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരറിയണം, എൻ്റെ സൗണ്ട് എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സഹോദരന്മാരറിയണം, ഹബീബായ തങ്ങൾ ഇക്കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മയ്യഅഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. എന്താ തങ്ങൾ പറഞ്ഞത്? എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസക്കാരെയും കാണാൻ ഇടവരും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സലഫി, തബ്ലീഗ് ജമാഅത്ത്, ഏതെല്ലാം ആളുകൾ എല്ലാം പറയുന്നു ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, എല്ലാവരും പറയുന്നു ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് യുദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഖുർആൻ തെളിവിടിച്ച് പഴച്ചു, അത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കക്ഷികൾ ഈ രൂപേണ, ഞാൻ ഈ പറഞ്ഞ രൂപേണ ഖുർആന്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ ഈമാനെ വസ്വാസാക്കുന്ന മക്കാ മുശ്രിക്കീങ്ങളുടെ പേരിൽ ഇറങ്ങിയ ആയത്തുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന പുത്തൻവാദികൾ പല നിലക്കും അവരെന്താണ് ഉദ്ദേശിച്ചത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് തിരിച്ച് അങ്ങനെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ അവസ്ഥയിൽ നാം മനസ്സിലാക്കണം, തങ്ങൾ നമ്മോട് പറഞ്ഞതെന്താണ്? അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസക്കാരെ കണ്ടാൽ ഖുർആന്റെ ആയത്ത് അങ്ങോട്ട് പറയുമ്പോഴേക്ക് നിങ്ങൾ സംശയിക്കണ്ട, ഒരു ഹദീസ് അങ്ങ് വായിച്ചിട്ട് പറയുമ്പോഴേക്ക് നിങ്ങളതിൽ ഇടയാട്ടാടണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിന് നിങ്ങൾ, അതുപോലെ വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന് നിങ്ങൾ പുറകെ പിടിക്കണം. എത്രത്തോളം? വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് സംശയിപ്പിക്കാൻ ശ്രമിച്ചാലും നീ അതിലൊന്നും സംശയിക്കാതെ പരിശുദ്ധ ഇസ്ലാം സുന്നി പ്രസ്ഥാനമാണെന്ന നിലയ്ക്ക് മനസ്സിലാക്കി അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കാൻ, അതിനാ ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിലൂടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, മഹാന്മാരായ അസ്ഹാബിലൂടെ, അങ്ങനെ അയിമ്മത്തിലൂടെ, അങ്ങനെ പരമ്പര 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 പരമ്പരയായിട്ട് നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ ദീൻ, ഈ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അവസാന കാലഘട്ടം വരുമ്പോൾ ബനു ഇസ്രായേൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്നും കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാമില്ലത്തം വാഹിദ, ഒരു പാർട്ടി ഒഴികെ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നരകത്തിലേക്കാണെന്ന് തങ്ങൾ പറയുമ്പോൾ സ്വർഗത്തിലെത്താൻ അതിയായ റഅബത്തുള്ള മഹാന്മാരായ ശിഷ്യന്മാർ തങ്ങളോട് ചോദിക്കുകയാണ്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗീയ പ്രസ്ഥാനം? ഖാൽ, സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആശയം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ സുന്നി ആശയം. ഇനി സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾ മഹാന്മാരെ തള്ളിപ്പറഞ്ഞ്, മഹാന്മാരെ ആക്ഷേപിച്ചു. ഇപ്പോൾ ഇസ്ലാമിൻ്റെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് അല്ലേ, ആ ഹജ്ജിൻ്റെ മാസമാണ്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ആ ഹജ്ജിൻ്റെ മാസമാണ് ഈ മാസം, ഇത് തീരാറാവുകയാണ്. മഹാന്മാർക്കുള്ള സ്ഥാനമാനം വകവെക്കാതെ, അവരെ അംഗീകരിക്കാതെ, അവരെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് എങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും? കാരണം ഹജ്ജിൻ്റെ അഅ്മാലുകൾ മുഴുവനും മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ്. മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് ഒരിക്കലും ഹജ്ജ് നിർവഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ സമുദായത്തിൻ്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അതാണ് ഈ കാലഘട്ടം. പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറയുന്ന
വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാൻ ഇടവരും അവസാന കാലഘട്ടം എന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. വയ്യാഹും, അവരെ നിങ്ങളെ സൂക്ഷിക്കണം. ലായുദല്ലൂനക്കും, നിങ്ങൾ വഴികേടിത്തരത്തിലകപ്പെടരുത്. വലാ എഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങരുത്. സുന്നി ആശയത്തിൽ അടിയുറക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്ക് ചുരുക്കുന്നു, നമ്മുടെ അഖീദ ശരിപ്പെടുത്തി. അഖീദ ശരിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുന്നി ആശയത്തിൽ അടിയുറക്കുക, അതിന് പുറത്തുള്ള സകല വഹാബി ആശയങ്ങളിൽ നിന്നും വഴിമാറുക. അവരെ നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്താൻ പ്രത്യേകമായിട്ട് പല കോലം കെട്ടി വരുന്ന അത്തരം പ്രസ്ഥാനക്കാർ, അവരെ നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആഹ്റം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഈമാന് ചോർച്ച വരും. ആ വിഷയം നാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഒരൊറ്റ ആലിമീങ്ങളെ സംബന്ധിച്ചും കുറവാക്കി നാം സംസാരിക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആലിമീങ്ങളെയും ചീത്ത പറയണ്ട. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ട് ഈമാനില്ലാത്ത ദുർമരണം സംഭവിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാൻ, സൽമരണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സ്വാലിഹീങ്ങൾ ഉപദേശങ്ങൾ നമ്മോട് പറയുന്ന കൂട്ടത്തിൽ, പഴയ കാലത്ത് പള്ളി ദർശനമൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ്, ഞാൻ സാധാരണക്കാരായ ആളുകൾ ഇതിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, എന്നാലും അറിയുന്നതൊന്നും കൂടെ പറയുമ്പോൾ അതൊന്നും കൂടെ ഉൾക്കൊള്ളാൻ, അറിയുന്നത് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കൂടുതൽ അത് ഫലപ്രദമാകും. കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ ഗൗരവം വിശാലമായിട്ട് മനസ്സിലാക്കാൻ അത് കാരണമാകും. നമ്മൾ എല്ലാവരും അറിഞ്ഞും അറിയാതെയും എല്ലാവരിലും വന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു അപകടകരമായ വിഷയമാണ് നമ്മുടെ നാവിൻ്റെ അള്ള പൊരുത്തപ്പെടാത്ത കലാമുകൾ. അതാ ഞാൻ പറഞ്ഞത്, പഴയകാലത്ത് പള്ളി ദർസിൽ ഓതിപ്പഠിക്കുന്ന പദ്യ കിതാബ് എന്ന് പറയുന്ന, റസാനത്ത് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരാളെയും പറയരുത് എന്ന് പറഞ്ഞിട്ട്, ലാ തഅതബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൽ ലിമാ ഫി ലഹ്മിഹിം ദുഉഫു. എന്താ പറഞ്ഞത്? ലാ തഅതബൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കരുത്. ഫളൻ, പ്രത്യേകിച്ച്, അനിൽ ഉലമാ, ആലിമീങ്ങളെ പറ്റി പറയരുത്. ഉലമാഇനെ സംബന്ധിച്ച് കുറവാക്കിയിട്ടുള്ള സംസാരം നിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം ഫി ലഹ്മിഹിം ദുഉഫു, അവരെ ലഹ്മിൽ ദുഉഫുണ്ട്, അവരെ മാംസത്തിൽ വിശണ്ട് നഞ്ഞുണ്ട്. ഇന്ന ദുആഫ ഇദാ മാ കുന്ത തഅ്കുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫി നഫ്സിക തലഫു. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വയറ്റിൽ വിഷം അകപ്പെട്ടു, എന്നാലും ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം, കാര്യം അപകടകരമാണ്. ഇതുപോലെ ആലിമീങ്ങളെ ബഹുമാനം എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ അറിയാം, ഇവൻ്റെ ദുനിയാവിലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ സ്ഥാനമാനം കിട്ടാൻ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആലിമീങ്ങളെ ചീത്ത പറയാൻ. ഇന്നിപ്പോൾ വാട്സപ്പിനെ ദുരുപയോഗം നടത്തുന്ന ഫേസ്ബുക്കിൻ്റെ ആളുകളാണ്, വാട്സപ്പിൻ്റെ ആളുകളാണ്. 24 മണിക്കൂറും ഊണും ഉറക്കില്ലാതെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവനക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട്, ബിസ്മി ഓതിയിട്ട് ബാന്റെ മുത്തഅല്ലഖ് പറയാൻ പറ്റാത്ത, അർറഹ്മാൻ എന്നതിന് തർക്കീബ് പറയാൻ പറ്റാത്ത, ഒരു ഫാത്തിഹ ശരിക്കും തെറ്റുകൂടാതെ ഓതാൻ പറ്റാത്ത, ഒരു ഹർഫിൻ്റെ മഹ്റജ് ചോദിച്ചാൽ അത് പറയാൻ പറ്റാത്ത ഇവനായിരിക്കും വലിയ വലിയ ആലിമീങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ, ഭയങ്കര ചർച്ച, വാട്സപ്പിലൊക്കെ വലിയ വലിയ ചർച്ചകളാണ്. ഇങ്ങനെയുള്ള ആളുകൾ വർദ്ധിച്ച ഈ കാലഘട്ടം നാം മനസ്സിലാക്കണം, താൽക്കാലിക ഭൗതിക കാര്യലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ആലിമീങ്ങളെ തരം താഴ്ത്തുന്ന വിഷയത്തിൽ നാം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നമ്മിൽ നിന്ന് മാറിപ്പോകും, ഈമാനല്ലാതെ മരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണേ, ഒരൊറ്റ ആലിമീങ്ങളെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ ഉലമാ, ആലിമീങ്ങൾ, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് ഖുർആനിൻ്റെ വലിയ മുഫസ്സിർ കൂടിയായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആലിമീങ്ങൾ, ഉലമാ ഉമ്മത്തി കംബിയായി ബനീ ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അംബിയാക്കളുടെ സ്ഥാനം പോലെയാണ്.
ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് പണ്ഡിതന്മാരുടെ ബഹുമാനം അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ചോര ആ ചോര ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കൾ അവരാരാണെങ്കിലും ഉലമാഹ് ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഒരൊറ്റ ആലിമീങ്ങളെയും നിങ്ങൾ പറയണ്ട, ഒരു തങ്ങന്മാരെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അള്ളാഹുവിൻ്റെ ഹബീബിന് സഹിക്കാത്തത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുക്കൂല. അതൊന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെ ഒരാൾ ഒരാളെ പറയും? മഹാന്മാർ ചോദിക്കുകയാണ്, നീ എങ്ങനെ ഒരാളെ കുറ്റവും കുറവും പറയും? ഫത്തിഷു അയൂബക ഖബ്ല അൽ ഐബി ഐറക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബി ലഹു സലിമാ. ഫത്തിഷു അയൂബക, നീ നിന്റെ ഐബ് പോരായ്മയൊന്ന് പരിശോധിക്ക്. ഖബ്ല അൽ ഐബി ഐറക, നീയല്ലാത്ത മറ്റുള്ളവരുടെ കുറ്റവും കുറവും നീ കണ്ടെത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാര്യ മക്കളുടെ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഒക്കെ എത്രയോ പോരായ്മ ഉണ്ട്. അത് നീ ഒന്ന് പരിശോധിക്ക്. എന്നിട്ട് ഖുല്ലി മിൻ അന്നാസി മിൻ ഐബില്ലഹു സലിമ, ഒരു പോരായ്മല്ലാത്ത ആളുകൾ, മഅസൂമീങ്ങളായ അമ്പിയാക്കളും മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളുമല്ലാത്ത പോരായ്മയില്ലാത്ത ആളുകളെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം മഹാന്മാരായ അയ്മത്തുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇയ്യാകും വൽ ഐബത ഫൈനൽ ഐബത അശദ്ദു മിന സിന, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം നീറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിനോട് ഒരു വ്യഭിചാരി തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. എങ്കിൽ നീ നിന്റെ മുസ്ലിം സഹോദര സഹോദരിയെ സംബന്ധിച്ച് വല്ല കുറവാക്കിയ സംസാരങ്ങളും വല്ല ആക്ഷേപങ്ങളും വല്ല ആരോപണങ്ങളും വല്ല തെറ്റിദ്ധാരണകളും വല്ല കുപ്രചരണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ഇതാണ് ദീൻ, ഇതാണ് ഹബീബായ തങ്ങളുടെ ആഹ്വാനം. ഈ ആഹ്വാനം ഉൾക്കൊള്ളുന്ന മുസ്ലിം പിന്നെ എങ്ങനെ അയ്ബത്ത് പറയും? പിന്നെ എങ്ങനെ ഫിതൻ ഉണ്ടാക്കും? പിന്നെ എങ്ങനെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും? അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു ഗുണ്ടാസെറ്റിലും മുസ്ലിം മെമ്പറാകാതെ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ചുരുങ്ങിയ കാല ആയുസ് റബ്ബിൻ്റെ പൊരുത്തത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ സദസ്സ് നമുക്ക് പ്രചോദനമാകണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി, വട്ടിയുമായി ബന്ധപ്പെടാതെ, അഹങ്കരിക്കാതെ, അസൂയപ്പെടാതെ, ഞാൻ എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ഞാൻ അഫ്ളുൽ എൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് ഇന്നലെ കാഞ്ഞങ്ങാട് മജലിസിലും ഞാൻ ഇത് പറഞ്ഞ്, മിഞ്ഞാന്ന് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ ജാറത്തിങ്ങൽ സ്വലാത്ത് മജലിസിലും പറഞ്ഞു, എല്ലാ സദസ്സിലും ഇനിയുള്ള മുഴു സദസ്സുകളിലും ഇത് പറയൽ ലാസിമാണ്. മുസ്ലിം പെണ്ണ് അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് അഴിഞ്ഞാടാൻ ഒരുമ്പെടുന്ന ഈ അവസ്ഥയിൽ ഇമാം മുസ്ലിം റഹമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ധിക്കാരികളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടരുന്ന തങ്ങൾ പറഞ്ഞു. നരകത്തിൻ്റെ അഹലുകാരിൽ പ്രധാനികളായ രണ്ട് കൂട്ടക്കാർ അവരാരാണ്? വനിസാവും കുറെ പെണ്ണുങ്ങൾ. ഏത് പെണ്ണുങ്ങൾ? ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണ്, കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം പെണ്ണ്. ഞാൻ പറയുന്നു, എൻ്റെ സൗണ്ട് കേൾക്കുന്ന സ്ത്രീകൾ സഹോദരിമാരറിയണം, എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം, ഈമാനിൻ്റെ ഒരു കടുമണി തൂക്കം, ഈമാനിൻ്റെ ഒരു അണുമണി തൂക്കം കൽബിൽ ഉള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ആ തമ്മാടിത്തം, ആ ദുസ്വഭാവം, ആ മ്ലേച്ഛമായ നിന്ദ്യമായ വളരെ വടക്കായ മോശമായ ജീവിതം, കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ആ തമ്മാടിത്തം ഒരു മുസ്ലിം പെണ്ണും ചെയ്യില്ല. ഈമാനുള്ള പെണ്ണിന് അത് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്ന വല്ല സ്ത്രീകളും ഈ നിലക്ക് കണ്ണിൻ്റെ പുരികം പറിച്ചെടുത്ത് പ്ലക്ക് ചെയ്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിനെക്കുള്ള തൗബ ചെയ്ത് മടങ്ങണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ ലഅനത്ത് ചെയ്ത, അല്ലാഹു ലഅനത്ത് ചെയ്ത, മലായിക്കത്ത് ലഅനത്ത് ചെയ്ത അത്തരം സഹോദരിമാർ അത്തരം മോശപ്പെട്ട ജീവിതം സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശുദ്ധ ദീനീ വിഷയത്തിലേക്ക് പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് വാട്സപ്പ് ദുരുപയോഗം നടത്തി, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി, മിസ്കാള് മെസ്സേജ് ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിൻ്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വ്യഭിചാര സ്വഭാവം ജീവിതത്തിൽ ഉൾപ്പെടുത്തിയ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ, ആ ഹറാമായ മോശപ്പെട്ട ജീവിതത്തിന് ഇന്നിവിടെ സ്റ്റോപ്പാവണം, ഇന്നിവിടെ നിർത്തലാവണം. ഇനിയുള്ള ഈ സമയം മുതലുള്ള ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ഒരു പുതിയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇന്ന് നാം പറയേണ്ട ഒരു വിഷയമാണ് മുസ്ലിം ചെറുപ്പക്കാരൻ്റെ മുടി. മുടി ഇങ്ങനെ ഈ ഭാഗമെല്ലാം ഇങ്ങനെ പറ്റ ചെറുതാക്കിയിട്ട് മുകളിൽ കുറച്ചിങ്ങനെ തോനെ, ഏതെല്ലാം ഭൂതന്മാർ ചൈത്തന്മാരുണ്ടാവും പല കോലത്തിൽ ഭൂതന്മാർ. ഈ രൂപമാണ് മുസ്ലിം ചെറുപ്പക്കാരൻ മുടി വെട്ടാൻ. എടാ നിന്നെ ആര് പഠിപ്പിച്ചത്? ഇത് ഉപ്പാപ്പ റസൂലുള്ളാന്റെ ദീന. ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. ഈ ദീൻ നമ്മിലേക്ക് കൈമാറാൻ വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗത്തിന് പരിധി കാണുന്നില്ല. കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട അവിടുത്തെ വേദനകൾ, കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, മരുഭൂമി താണ്ടിയിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വയറ്, അസഹ്യമായ വേദന കാരണം വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനിലെ നമ്മിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശറഫാക്കപ്പെട്ട കയ്യിൽ പാറ തട്ടിയിട്ട് പാറയിൽ തട്ടിയ കയ്യിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകുമ്പോൾ ആ ചീറ്റി ഒഴുകുന്ന രക്തത്തെ നോക്കി പെടയുന്ന കയ്യിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഹൽ അന്തി ഇല്ല ഇസ്ബഉന്ദ മീതി വഫി സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ? ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന പെടയ്ക്കുന്ന കയ്യിനെ നോക്കിയിട്ട് ആദർശം കൈമാറിയിട്ട് മഹാന്മാരായ അസ്ഹാബൊക്കെ അവരുടെ ജീവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ട് മഹത്തുക്കളായ അയ്മത്തുകൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചതിൻ്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന എണ്ണയിൽ പപ്പടം പോലെ ജീവനുള്ള ശരീരം മുഖിയെടുത്തിട്ട് സത്യപ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറാതെ നമ്മിലേക്ക് ഈ ദീനിനെ കൈമാറിയിട്ട് നീ മുജാഹിദിൽപ്പെട്ട്, ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട്, തബ്ലീ ജമാഅത്തിൽപ്പെട്ട്, സലഫിയിൽപ്പെട്ട് ഞങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഈ ദീനിനെ പ്രയാസപ്പെടുത്താൻ, മുഅ്മിനീങ്ങളെ ഈമാൻ കബളിപ്പിക്കാൻ ഖുർആന്റെ അഡ്രസ്സിൽ വന്നാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ പരിഷ്കാരിയായിട്ട് സിനിമ നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും ഒക്കെ നേതാക്കളായിട്ട് അവരുടെ വേഷവിധാനവും അവൻ്റെ കോലവും കെട്ടാൻ നീ ഒരുങ്ങിയാൽ നീ മുസ്ലിം ഉമ്മത്തെന്ന് നിന്നെ പറ്റി പറയാൻ പറ്റില്ല. നീ ആരനുയായിയാണ്? നീ ഏത് ഇസ്ലാമിൻ്റെ അനുയായ? നീ ഏത് മതത്തിൻ്റെ അനുയായിയായിട്ടാണ് അവകാശപ്പെടുന്നത്? അതുകൊണ്ട് ഹറാമായ ആ ജീവിത രീതികളും ആ വേഷവിധാനങ്ങളും ഒക്കെ മുസ്ലിം ചെറുപ്പക്കാരൻ നിർത്തലാക്കണം. അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് കുറഞ്ഞ കാല ആയുസ് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കാതെ പരമാവധി ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പുരുഷന്മാർ സൗകര്യപ്പെടുന്ന മുസ്ലിം പുരുഷന്മാർ, പള്ളി പരിസരത്തുള്ള ആളുകൾ പരമാവധി ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും മാപ്പിളപ്പാട്ടിൻ്റെ ആളുകളാണ്, സിനിമാ പാട്ടിൻ്റെ ആളുകളാണ്, സീരിയലിൻ്റെയും നഗ്ന ചിത്രങ്ങൾ വരെ കണ്ട് ആസ്വദിക്കാൻ നീ ഹറാമ് നോക്കിയ കണ്ണുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ? ഈ ഹറാമ് ഇന്ന് ഹറാമ് വർദ്ധിച്ച കാലഘട്ടം, കാണുന്നത് ഹറാം, ഹറാമ് കണ്ട് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടുതലാണ്. ഓ മുസ്ലിം ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, ഹറാമ് ദൃഷ്ടിയിൽപ്പെടുന്ന സമയം ഒല്ലത്ത് അൻമഹാരിമില്ല. ഹറാമിലേക്ക് അതെ നോക്കാതെ അതിൽ നിന്ന് മുഖം തിരിച്ച് കണ്ണടക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ ഈമാന് പവറാണെന്നും നിന്റെ കണ്ണിന് ആഹ്റത്തിൽ കരച്ചിലില്ലെന്നും
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കൊക്കെ നമ്മുടെ ജീവിതമായി നാം മുത്തഖീങ്ങളാകണം. അതിന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കണം. ആ ഹബ്ബനാൽ ഇഷ്ഖനാൽ കൽബ് നിറയണം. അങ്ങനെ വന്നാൽ പിന്നെ ഹറാമിൻ്റെ ചിന്തയില്ല, പിന്നെ ഹറാമിൽ ലദ്ദത്ത് രസം കിട്ടൂല, പിന്നെ ഇബാദത്തിൽ ഹലാവത്ത് കിട്ടും, ഹറാമിൽ വെറുപ്പ് തോന്നും, ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറും. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ള് കുടിക്കരുത്, നിങ്ങൾ കഞ്ചാവ് വലിക്കരുത്, നിങ്ങൾ ഹാൻസ് വെക്കരുത്, നിങ്ങൾ പാൻപരാഗ് ചവക്കരുത്, നിങ്ങൾ മധു തിന്നരുത്. അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ, അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗക്കാരെക്കാളേറെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള മറ്റ് മഖ്ലൂഖുകൾ ഇല്ല എന്ന് അയ്മത്ത് നമ്മോട് പറയുമ്പോൾ അമാ അലിംതും അന്ന ഷുർബൽ ഖംരി യുദ്ബുൽ ജബ്ബാർ, അള്ളാഹ്ക്ക് ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് പടപ്പുകൾ ഇല്ല എന്ന് പരിശുദ്ധരായ മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മോട് പറയുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം നിങ്ങൾ അറിഞ്ഞില്ല, ലഹരി ഉപയോഗക്കാരന്, ഹാൻസ് വെക്കുന്നവന്, പാൻപരാഗ് ചവക്കുന്നവന്, മധു തിന്നുന്നവന്, കള്ള് കുടിക്കുന്നവന്, കഞ്ചാവ് വലിക്കുന്നവന്, അവനെ എങ്ങനെയാണ് ആഖിറത്തിൽ നരകത്തിലിട്ട് അള്ളാഹ് അദാബാക്കുന്നത്? അവരെ തീനത്തുൽ ഖബാൽ അടിക്കടി സെക്കൻഡ് ഇടപെടാതെ അങ്ങനെ അള്ളാഹ് കുടിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഓ തങ്ങളെ അവിടെ നിന്ന് പറഞ്ഞല്ലോ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ? ഖാൽ അസ്ഹാബിന്, മുസ്ലിം ഉമ്മത്തിന് അസ്ഹാബിലൂടെ തങ്ങൾ നൽകുന്ന വിവരം എന്താണ്? അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം, അത് അടിക്കടി സെക്കൻഡ് ഇടപെടാതെ ലഹരി ഉപയോഗക്കാരെ കുടിപ്പിച്ച് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല കടുത്ത നിലക്ക് ശിക്ഷിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ലഹരി ഉപയോഗം വേണ്ട, സിനയുടെ ജീവിതം വേണ്ട, ഹറാമിൻ്റെ സ്നേഹബന്ധം വേണ്ട, അന്യ സ്ത്രീ പുരുഷ സ്നേഹം ജീവിതത്തിലുണ്ടോ, അന്യ സ്ത്രീ പുരുഷ ബന്ധമുണ്ടോ, കുല്ലും സിനയാണ് കേട്ടോ, മുഴുവനും ഹറാമാണ് കേട്ടോ. അത് മുഴുവനും നമ്മുടെ ഈമാനെ മാറ്റി നിർത്താനും ഈമാനെ കളങ്കപ്പെടുത്താനും ഫക്കീറന്മാരായി ഈമാനല്ലാതെ വലിയ അവസ്ഥ വലിയ നിലക്ക് നിന്നിരാക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ തെറ്റായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിയ സിന നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ചോ? മഹാന്മാരായ ആശിഖീങ്ങളായ ഔലിയാക്കൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ മഹത്തമുള്ള അമൽ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണെന്ന് പറയുമ്പോൾ ഏത് പ്രശ്നങ്ങളുണ്ടോ? ഇന്നും ഞാൻ പറയാറുള്ള സമയം ഒരു 3-4 ആംബുലൻസ് വന്ന്, ഞാൻ വീട്ടിലുള്ള ദിവസം ഓരോ ദിവസവും 5-8 ആംബുലൻസ് വരും. ആയിരക്കണക്കിന് രോഗികൾ മലപ്പുറത്ത് ഞാൻ തിങ്കൾ ചൊവ്വ ദിവസം വീട്ടിലുണ്ടാകുമ്പോൾ സുബഹി മുതൽ രാത്രി 9-10 വരെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരും. വരുന്ന കൂട്ടത്തിൽ ഏകദേശം ആളുകളും ക്യാൻസർ പിടിപെട്ടവരാണ്. ഇന്നും വന്ന ക്യാൻസർ രോഗികൾ, ഹൈന്ദവരടക്കം നാവിൽ ക്യാൻസർ വന്ന ആളുകൾ, ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കണ്ണിൽ ക്യാൻസർ വന്ന് കണ്ണ് പുറന്തള്ളിയിട്ട് അള്ളാഹു പരീക്ഷണം നൽകിയ ആളുകൾ. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ മുസ്ലിം സഹോദര സഹോദരിമാരെ, നമുക്ക് അള്ളാഹു ഒരു പരീക്ഷണമായി ചെറിയ രോഗം നൽകിയിട്ട് ആ രോഗം തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടിട്ട് ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കൈമാറിയിട്ട് ക്യാൻസറാണെന്നുള്ള റിസൾട്ട് കിട്ടിയാൽ പിന്നെ ഹറാമിൽ രസം കിട്ടുമോ? പിന്നെ നിനക്ക് പരിഷ്കാരിയാകണോ? പിന്നെ ഹറാമിൻ്റെ ബന്ധം വേണോ? പിന്നെ മുടി തട്ടുതട്ടായി കട്ട് ചെയ്യണോ? ഓ മുസ്ലിം പെണ്ണെ, നീ പരിഷ്കാരിയായിട്ട് വീട്ടിൽ നിന്ന് പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് നീ നിനക്ക് പുറത്തിറങ്ങി അഴിഞ്ഞാടണോ? അള്ളാഹു കടുത്ത നിലക്ക് നിന്നെ പരീക്ഷിക്കും.
ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിക്കും. തമ്മാടികളെ ദുനിയാവിലിട്ട് അദാബാക്കിയിട്ട് ആഖിറത്തിലേക്ക് ഖബറിലേക്ക് അല്ലാഹു മടക്കൂ. ഇത് മഹാന്മാരായ ഔലിയാ നമ്മോട് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോക. ഇവിടുത്തെ ഉമ്മ വാപ്പ, ഇവിടുത്തെ ഭാര്യ ഭർത്തൃ ജീവിതം, ഇവിടുത്തെ മക്കള്, ഇവിടുത്തെ കൂട്ടുകുടുംബം, ഇവിടുത്തെ വീടുകളും കൊട്ടാരങ്ങളും ഫ്ളാറ്റുകളും ആരോഗ്യവും അധികാരവും ഭംഗിയും അത് മുഴുവനും നശിച്ചു പോകും. അദ്ദുനിയ ദാറുൽ ഫനാ വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വൽ ആഖിറത്തു ഖൈറു വഅബ്ഖ. ആ നീണ്ടകാല പാരത്രിക ലോകത്തേക്കുള്ള ജീവിത സമ്പാദ്യമായിട്ട് ദുനിയാവിൽ നമ്മുടെ ഉംറിനെ ആയുസ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കതിനാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുന്നു. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ഒക്ടോബർ മാസം 21-ാം തീയതിയാണ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി. നിങ്ങളെല്ലാവരും ബായാർ സ്വലാത്തിന് വരണം. കഴിഞ്ഞ ബായാർ സ്വലാത്തിന് നിങ്ങൾക്കറിയാം, അതിൻ്റെ മുമ്പുള്ള ബായാർ സ്വലാത്തിന് അറിയാം, ഒരു മഴക്കാലാണോ വേനൽക്കാലാണോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒന്നും നോട്ടല്ല. കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസമൊക്കെ തലേന്ന് ഉച്ചയ്ക്ക് വ്യാഴാഴ്ച തന്നെ ബീഹാറിൽ നിന്ന് ഹിന്ദികളായ ഒരു കൂട്ടം ആളുകൾ, ഹിന്ദിക്കാരായ ഒരു കൂട്ടം ആളുകൾ ഗുജറാത്തിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, തുംകൂറിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം എത്രയോ ആളുകൾ ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസമൊക്കെ ജനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഒരു കാൽ പോലും വെക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ബായാറിൽ സ്വലാത്തിൽ വന്ന ആളുകൾക്കറിയാം. മഴക്കാലോ വേനൽക്കാലോ നോട്ടമില്ല. ആ ബായാർ സ്വലാത്ത് പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞങ്ങളുടെ നാടിനടുത്ത് സാധുവായ ഞാനും നമ്മുടെ കൊളത്തൂര് അലവി സഖാഫി ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും കൂടി നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ്, മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. ഈ മാസം 3-ാം തീയതി വരുന്ന തിങ്കളാഴ്ച ഈ ഭാഗത്ത് കാസർഗോഡ് നിന്നൊക്കെ, കൊടകിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മൂന്നാക്കൽ മജ്ലിസിന് വരാറുണ്ട്. തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് സൗകര്യപ്പെടുന്ന ആളുകളും ആ മജ്ലിസിൽ എത്തിപ്പെടാൻ, ഇത് ലൈവായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സൗകര്യപ്പെടുന്ന ആളുകൾക്ക് മൂന്നാക്കൽ മജ്ലിസിലും എത്താൻ ശ്രമിക്കാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കുറഞ്ഞ ദിക്ര സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുകയാണ് ഇൻഷാ അള്ളാഹ്. എല്ലാ രണ്ടാമത്തെ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച മഴരിബിന് ശേഷം, ഞായറാഴ്ച മഴരിബ് ഇവിടെ എങ്ങനെ പറയല്ലോ, മഴരിബ് കഴിഞ്ഞ രാത്രി അല്ല, ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി, അങ്ങനെ ഇവിടുത്തെ ഒരു ശൈലി കാസർഗോഡിൻ്റെയും ഈ കർണാടകയിലൊക്കെ ഉള്ളത്. ഞങ്ങൾ പിന്നെ ഞായറാഴ്ചക്ക് ഞായറാഴ്ച തന്നെ പറയും. അപ്പോൾ ഏതായാലും എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി മഴരിബ് നിസ്കരിച്ച ഉടനെ നമ്മുടെ ഈ മഹത്തായ പള്ളിയിൽ ദിക്ർ മജ്ലിസ് ഇവിടെ നടക്കും. നിങ്ങളെല്ലാവരും അതിൽ സംബന്ധിക്കണം, നിങ്ങൾ എത്തിപ്പെടണം, നിങ്ങൾ സഹകരിക്കണം. ആ മജ്ലിസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ലൈവിൻ്റെ നമ്മുടെ മദനി ഇവിടെ ഉണ്ട്, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ബേക്കൽ ഉസ്താദ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, മറ്റു വലമാ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
അസ്തഗ്ഫിറുല്ലാഹ അൽഅളീം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ
കേട്ടോ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്, നമ്മളെ ഈ നാട്ടിലും പരിസരത്തുള്ള ഉസ്താദുമാർ. അല്ല സൂര്യ, സൂര്യ പോയാ മന്ത്രി കണ്ട ഈ സദസ്സിൽ വെച്ച തന്നെ മതി. ഇനി അത് രണ്ടാമത് ഇങ്ങോട്ട് കാണിക്കണ്ട. എല്ലാവരും ആ ടോപ്പല്ല ഇട്ടോളി. ഇവിടെ തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തേനെല്ലാവരും നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് അത് വാങ്ങുക. അത് ലാസ്റ്റ് കൊടുത്താൽ മതി. ഇന്ന് നല്ല നായിക്കോട്ടെ, എല്ലാവരും ഇരുന്നോളി. നല്ലപ്പോ ശരിയാവും. എല്ലാവരും കൂടി ഇപ്പോൾ ഇവിടെ പള്ളിയിലായതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുക, കുറച്ച് ബാക്കിലായിട്ട് ഇരിക്കുക. തേന് ഉണ്ട്. പിന്നെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ 9 ഒക്ടോബർ നമ്മളെ രണ്ടാമത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി, അന്ന് ഇൻഷാദ തുടങ്ങും. അപ്പോൾ തങ്ങൾ ഉസ്താദിനൊന്ന് തുടങ്ങിയിട്ട് ഇവിടെ വെച്ചാലും മതി. ഇനി ഊതണ്ടൂതി വയ്യ മനുഷ്യൻ. ഇതന്നെ പണി, എവിടെ പോയാലും പള്ളിയിലെവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ, വഴിയിൽ റോട്ടിൽ യാത്രയിലെവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ ഇറങ്ങി അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹു നമ്മളെ കബൂലാക്കി തരാം. ഈ നാട് വലിയ ബർക്കത്തുള്ള നാടാണ്. ഈ നാട്ടുകാർ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആലിമീങ്ങൾ സ്വാദാത്തുക്കളൊക്കെ മുഹബ്ബത്ത് വെക്കുന്ന ഈ ജനങ്ങൾ, അള്ളാഹു ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തട്ടെ. എല്ലാ ഷർറും അള്ളാഹു നീക്കട്ടെ. പിന്നെ ഒരു ഒരു തേന് തങ്ങൾ ഉസ്താദ് തട്ടല്ല, ഒരു തേന്റെ കുപ്പി ഒരു നല്ല സംഖ്യ 1313. നമ്മളെ ജമാഅത്ത് സെക്രട്ടറി അബ്ബാസ് ഷാനെ ആദ്യം, അയാളാണ് നമുക്ക് സ്ഥലമെല്ലാം തന്നാള്. ഒന്ന് അബ്ബാസ് സിംഗ് പേര് ഇവിടെ സ്ഥലം തന്നതല്ലോ നമ്മളെ പള്ളിക്ക്. ഇവിടെ മസ്ജിദുൽ ബുഖാരിയാണ് ഈ പള്ളി. അതുപോലെ മദ്രസ നടക്കുന്നു, 130 കുട്ടിയുണ്ട്. നൂറുൽ ഉലമ മദ്രസ, താജുൽ ഉലമ ദർസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ട്. ഇൻഷാല്ലാ നമ്മളെ ജനറൽ സെക്രട്ടറി, ജമാഅത്തിന്റെ സെക്രട്ടറി അബ്ബാസ് ഷാക്ക് തങ്ങൾ തന്നെ ഒന്ന് കൊടുത്തിട്ട് 1313. രണ്ടാമത്തെ നമ്മൾ കുത്തുബി നഗർ ഇവിടെ പള്ളിയും കരയിലും ഉണ്ടാക്കിയ അബ്ബു ഹാജി 1313. പിന്നെ അങ്ങനെ ആരുണ്ട് പെട്ടെന്ന് ബാക്കിയെല്ലാം ഇതാക്കും. ആരുള്ള ബിസ്മില്ല തങ്ങളെ കയ്യിൽ തന്നെ പെട്ടെന്ന് ഇതാ. നമ്മൾ അബ്ബാസ് ഷാന്റെ മകന് 1313, മരുമകൻ മരുമകൻ മറന്നു. നമ്മളെ ഇന്നത്തെ ലൈവെല്ലാം നമുക്ക് ഫ്രീ ആക്കി തന്നെ നമ്മളെ മദീനയിലുള്ള കെ സി എഫിന്റെ അഷ്റഫാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അഞ്ചൻ ഇവിടെ തങ്ങൾ തന്നെ കൊടുക്കും ഇൻഷാല്ലാ 1313. മറ്റേ എഴുതി വെച്ചോ. പിന്നെ പെട്ടെന്ന് കുറച്ചുള്ളത് ബിസ്മില്ല. ഖാദിർ അബ്ദുൽ ഖാദിർ തങ്ങൾ തങ്ങളെ കൈ കൊണ്ട് ഇതാ രണ്ട് മൂന്നുള്ള ബിസ്മില്ല. അയാ ആവശ്യമുള്ള പെട്ടെന്ന് 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 മൂന്നാലുള്ളത് ബാക്കിയെല്ലാം പിന്നെ ഇതാക്ക. ഇതാ അയാൾ ഒന്ന് വേം പേര് വേം പേര് അയാളെ പേര് ആ ഇസ്മായിൽ കെ സി എഫ് ദുബായ് മദനി നഗർ. പെട്ടെന്ന് വാങ്ങിക്കോളൂ, ഒരു 10,000 കുപ്പി ഉണ്ടെന്നാണ്. വേഗം വേഗം വാങ്ങിക്കോളൂ. അല്ല അതെടുക്ക 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 ഇൻഷാല്ലാ. ഇനി ഒരാൾ പിന്നെ സൗകര്യം പോലെ പിന്നെ വാങ്ങിക്കോട്ടെ. നമ്മളൊരു ഒരു സഖാഫി നമ്മളെ സ്നേഹിതൻ സുഖമില്ലാതെ മല്ലി മല്ലി സഖാഫി അള്ളാഹു ഷിഫാക്കട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഷിഫ, നീ ഷിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, സകല ആദായങ്ങളെ ഷർറിൽ നിന്നും നീ സലാമത്താക്കണം റഹ്മാൻ. അയാൾ മാറും ഇൻഷാ അള്ളാ. ഇത് 313 പോലെ തങ്ങൾ അങ്ങനെ തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. എല്ലാവരും
വാങ്ങിയാ മതി എല്ലാവരും. ഇപ്പൊ അല്ല അത് പരിപാടി ദുആന്റെ ശേഷം നിങ്ങളെല്ലാം 313 രൂപ കൊടുത്ത് അതെല്ലാം വാങ്ങിക്കും. അതെല്ലാം ആഫിയത്താക്കട്ടെ. ഇനി ഇങ്ങനെ കാണിക്കണ്ട, ദ്വാരക്കാണ്. നമ്മളെ ഇവിടുത്തെ നാട്ടുകാരനെ ഷിഹാബുദ്ദീൻ തങ്ങളെ ഭാര്യ, ഭാര്യയല്ലേ ആക്സിഡന്റ് ആയിട്ട്, നമ്മളെ ഇവിടെ ഒരു ഷിഹാബുദ്ദീൻ തങ്ങളുണ്ട്, അയാളെ ഭാര്യ ആക്സിഡന്റ് ആയിട്ട്, ഭാര്യ സുഖമില്ലാതെ, തങ്ങളെ ഭാര്യ അള്ളാഹു ഷിഫാക്കട്ടെ, അള്ളാഹു ആഫിയത്താക്കട്ടെ, അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പിന്നെ നമ്മളെ സെക്രട്ടറി അബ്ബാസ് എന്റെ ഉമ്മ സുഖല്ല, അതുപോലെ മക്കള് ഹിഫ്ലല്ല പഠിക്കുന്നു, നല്ലൊന്ന് റാഹത്താൻ വേണ്ടിട്ട് അങ്ങോട്ട് തട്ടരുത് കേട്ടോ. നമ്മൾ അമീദും ഉണ്ട്, പദവും ഉണ്ട്, നമ്മൾ ഐസ്ക്രീമും ഷൗക്കത്തുണ്ട്, എല്ലാവരും നമ്മുടെ സ്നേഹികൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ഒന്ന് ബർക്കത്ത് ചെയ്യട്ടെ. ആ ചെറിയ തേനിന് 313 ആണ്, മറ്റത് 1313, പിന്നെ ചെറുതെല്ലാം 101 രൂപയ്ക്ക് ഉണ്ട്. ഓരോരാൾ പോകുമ്പോൾ വാങ്ങണം. ബായാറ് സ്വലാത്ത് 21-ാം തീയതിയാണ് പറഞ്ഞത്, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി, ജുമാ കഴിഞ്ഞ രാത്രി, എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ഇന്നത്തെ പരിപാടി മുണ്ടുകോളി പറഞ്ഞപ്പോൾ ഏതായാലും കർണാടകയിലെ പരിപാടി താമസിപ്പിക്കണ്ടെന്ന് കരുതി മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ഒരുങ്ങിയാണ് വന്നത്. പക്ഷെ വന്നു നോക്കുമ്പോൾ ക്ഷീണമുള്ളത് കൊണ്ട് പള്ളിയിൽ ഒതുക്കിയുണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ ഇതിന് സൗകര്യം കുറഞ്ഞത് തങ്ങൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ 5 മാസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഈ വ്യാഴാഴ്ചയാണെങ്കിൽ ഇൻഷാല്ല നോക്കാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വലിയ സൗകര്യപ്പെടുത്താൻ കഴിയാത്തത്. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എല്ലാവരും ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ കയ്യിലുള്ള സദഖ ദുആന്റെ ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് തന്നു പോവുക. എൻ്റെ കയ്യിൽ ഇങ്ങനെ എല്ലാവരും കൂടി വലിച്ചു മുത്താൻ നിൽക്കണ്ട, കയ്യിൽ ഇങ്ങനെ തന്നു തന്നു പോയാൽ മതി. ദുആന്റെ ശേഷം, ദുആന്റെ മുമ്പ് എല്ലാവരും കരുതി വെക്കുക, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇനി ആരും സംസാരിക്കരുത്, ദുആ തുടങ്ങിയാൽ ആരും സംസാരിക്കണ്ട, മൊബൈലെല്ലാം സൈലൻ്റിൽ, എല്ലാവരും ദുആയിൽ വന്നോ. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നമ്മൾ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا നിന്റെ പരിശുദ്ധ ഭവനത്തിൽ മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണമല്ലോ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയുടെ മഹത്വം കാരണം നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബെ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. കിബറു ഹസദരിയ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഞങ്ങളെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅയ്യത്തി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച് സംഘാടകര്, ഈ നാട്ടിലും പരിസര നാടുകളിലുമുള്ള മുദരിസന്മാര്, ആലിമീങ്ങൾ, ഉമറാക്കള്, സാധാരണക്കാര്, സഹോദര സഹോദരിമാര്, ആര് ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെട്ടവർ, ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പ്രവർത്തനങ്ങളുമായി, മജ്ലിസുകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട അഹ്ലു സുന്നയുടെ ഉലമാ സദാത്തുക്കളുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ നൽകല്ല അല്ലാ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ബ്ലഡ് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണ്ണമായ സുഖം നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ.
കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നടത്തണം അല്ലാ, ജന്മന വൈകല്യമുള്ളവർ, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ജന്മന സംസാരിക്കാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, സംസാരത്തിന് വിക്കുള്ളവരുണ്ട്, സംസാരത്തിന് കെട്ടുള്ളവരുണ്ട്. നീ സംസാരശേഷി നൽകണം അല്ലാ, സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. റബ്ബെ അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ. അല്ലാഹ് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അപ്പൻഡിയേഷൻ സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വിർണപ്പെട്ട് മുറിവുണങ്ങാതെ ബാൻഡേജ് ചുറ്റി, വർഷങ്ങളായിട്ട് മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ പ്രയാസപ്പെടുന്നവർ മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചിട്ടുണ്ട്, നടക്കാത്തവരെ നീ നടത്തിയിട്ടുണ്ട്, ഡോക്ടർമാർ കൈവിട്ട ക്യാൻസർ അടക്കം നീ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ സലാമത്ത് നൽകിയിട്ടുണ്ട്. മക്കളില്ലാതെ 10-ഉം 25-ഉം വർഷം വരെ കഴിഞ്ഞവർക്ക് വരെ മക്കൾ ഉണ്ടാകൂല എന്ന് വൈദ്യലോകം വിധി എഴുതിയിട്ട് നിന്റെ ഹബീബിനെ കൊണ്ട് നീ മക്കളെ നൽകിയിട്ടുണ്ട്. മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ബഹുമാനം പറയാണ്. അവിടുത്തെ സ്വലാത്ത് ഇദയക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് സ്വലാത്ത് ചൊല്ലാൻ വർദ്ധിപ്പിച്ച് സ്വലാത്ത് ചൊല്ലാൻ അനുമതി ചോദിച്ച ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ സ്വലാത്തിന്റെ ബഹുമാനം, സ്വലാത്ത് സർവ്വ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ ബഹുമാനം പറയാണ്. ജനങ്ങളെ ഈമാൻ കുറഞ്ഞ ഈ കാലഘട്ടം വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ നഅമത്തുകൾ, സലാമത്തുകൾ, ആഫിയത്തുകൾ ഞങ്ങൾ ഓരോന്ന് എടുത്തു പറയാണ്. ജമുൽ ജവാമി ഓതിയ കുട്ടികൾക്കറിയാം, ശുക്റുൽ മുൻഅമി വാജിബുൻ, നഅമത്തിന് ശുക്ര് ചെയ്യൽ വാജിബെന്ന് അതാ പരിശുദ്ധ കിതാബുകളിൽ മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ, പൂർണ്ണമായ സുഖം നൽകണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, വിസക്ക് കൊടുത്ത്, ബിസിനസ്സിന് കൊടുത്ത്, പലവർക്കും കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരിലും ചതിയിലൊക്കെ കുടുങ്ങിയിട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിൻ്റെ മാലിക്കുൽ മുലൂക്കാണ്.
സകല കടങ്ങളും ഊട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം, ഈ പവിത്ര രാത്രി കാരണം, ഈ പരിശുദ്ധ മാസം കാരണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റബ്ബേ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ലോ, അവരുടെ മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. അർഹമുർറഹീമായ റബ്ബേ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണമല്ലോ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലാക്കല്ല അല്ലോ, വെന്റിലേറ്ററിലാക്കല്ല അല്ലോ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലോ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല അല്ലോ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ, ഓപ്പറേഷനെ തൊട്ട് കാക്കണമല്ലോ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ തകർക്കല്ല അല്ലാ, ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല റബ്ബേ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ മജ്ലിസുകളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സകല സിഹറും ഈ മജ്ലിസിൽ പരിശുദ്ധരായ സ്വഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണമല്ലോ, ശൈത്താനെ ഹലാക്കാക്കണമല്ലോ, സകല ആയുധായികളെ ഷെറില്ലെന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ, ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലോ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാടുകളിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക്, ഫീലിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, കുടുംബജീവിതത്തിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഹറാമിൻ്റെ ബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാം നീക്കി സന്തോഷം നൽകണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിലുള്ള മഹബത്തിൽ ഇൽഫത്തിലുള്ള സന്തോഷം നൽകണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. പല കോളേജുകളിലെയും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലത്തിൻ്റെയും രജിസ്റ്റർ നടക്കാൻ എല്ലാം എളുപ്പം നൽകണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ശ്വാസമടങ്ങുന്നത് വരെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്തിലായിട്ട് നിന്റെ ഹബീബിൻ്റെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങളെ പിടിച്ചെടുക്കുന്ന സമയം, ഞങ്ങൾ വുളൂലുള്ള സമയം, ഖൈറാത്തുകളുമായി ബന്ധപ്പെട്ട് സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ ഹബീബായ തങ്ങളെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك മൈക്ക് മൈക്ക് കൊണ്ടുവരി ആരും തിരക്ക് കൂടരുത് ആരും തിരക്ക് കൂടരുത് ഇൻഷാ അല്ലാ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒരു ഭാഗത്തേക്ക് പോവാ നമ്മളിങ്ങനെ തിരക്ക് കൂട്ടുമ്പോൾ അത് തങ്ങൾ ഉസ്താദിന് വിഷമമായിട്ട് മാറും അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇത് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ലൈവിനും നെറ്റിനൊക്കെ കർണാടക സുന്നി ഓൺലൈന് ക്ലാസ് റൂമാണ് ഇത് ലൈവായി നമുക്ക് നൽകുന്നത് അതിൻ്റെ മദീന കെ സി എഫിൻ്റെ അഷ്റഫ് നമുക്കിതിന് ഒരു 5000 രൂപ സംഭാവനയും തന്നിട്ടുണ്ട് ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രത്യേകിച്ച് അഷ്റഫിന് ഇൻഷാല്ലാ തങ്ങൾ ഉത്സവം ദ്വാരുന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഈ ഭാഗത്ത് നിന്ന് വന്നിട്ട് നേരിട്ട് പോയാൽ മതി ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് മാസം 2-ാമത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയാണ് 9-ാം തീയതി എല്ലാവരെയും ഇപ്പോൾ തന്നെ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ് ആ പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാ ആ ദിക്ര് മജ്ലിസിലേക്ക് എല്ലാവരും സംബന്ധിക്കണം എന്ന് അറിയിക്കുന്നു അതുപോലെ നമ്മുടെ അടുത്ത സ്ഥലമാണ് ഉക്കിട അവിടെ എസ് വൈ എസിൻ്റെ കെയറോപ്പിൽ മഹാനായ സുൽത്താനുല്ലമ എ പി ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തപ്പെടുന്ന മഹ്ഫലെ ത്വയ്യിബ ഉദ്ഘാടന പരിപാടി ഈ വരുന്ന ഞായറാഴ്ച മഗ്രിബ് നിസ്കരിച്ച ഉടനെ നടക്കുകയാണ് അതിലേക്കും എല്ലാവരും പോകണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് പിന്നെ തണ്ണിൻ്റെ ഇത് കൊണ്ടുവരുമ്പോൾ എല്ലാവരും മൂടിയിട്ട് കൊണ്ടുവരണം കാരണം അല്ലെങ്കിൽ ആ വെള്ളം തെറിക്കുന്നു തങ്ങളെ ഇതിലേക്ക് അതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങൾ ഊതിയാൽ മതി തന്നെ 2-ാം തീയതി തിങ്കളാഴ്ച മഗ്രിബ് നിസ്കരിച്ച ഉടനെ വെള്ളരിങ്ങ എസ് വൈ എസിൻ്റെ മഹ്ഫിലെ ത്വയ്യിബ ഉദ്ഘാടനം നടക്കുന്നു 7-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ഖുത്ബി നഗറിൽ മുഹറമിൻ്റെ സന്ദേശം എന്ന രീതിയിലുള്ള ക്ലാസ്സും മഹ്ഫിലെ ത്വയ്യിബയും നടക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഞ്ചായത്തിൻ്റെ മെമ്പർമാരായ ഹമീദ് കിന്യ ഫാറൂഖ് കിന്യ അതുപോലെ കുഞ്ഞുബാവ ഹാജി കൽക്കട്ട മോണു കൽക്കട്ട അൻസാറുൽ മുസ്ലിമീൻ മീൻപിരി അധ്യക്ഷന് ഹനീഫ് അങ്ങനെ രാഷ്ട്രീയ നേതാക്കളും മറ്റൊക്കെ വന്നിരുന്നു എല്ലാവർക്കും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തേനെ 313 രൂപ കൊടുത്ത് എല്ലാവരും വാങ്ങണം ചെറിയ കുപ്പിക്ക് 100 രൂപ 100 രൂപ കൊടുത്ത് എല്ലാവരും വാങ്ങണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സല്ലല്ലാഹു വസല്ലമ അലൻ നൂറിൽ മുബീൻ അഹ്മദ് മുസ്തഫ സയ്യിദുൽ മുർസലീം സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ. തങ്ങൾ മന്ദിരിച്ച തേൻ ഇവിടെ ഉണ്ട്, ആവശ്യമുള്ള ആളുകൾ അത് വാങ്ങിക്കൊണ്ടു പോകണമെന്ന് അറിയിക്കുന്നു. സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ റസൂലല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലൈക യാ ഹബീബല്ലാ.